ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നല്ല വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങൾ തേടിയെത്തുന്നു. സ്വാഗതം ഈ എപ്പിസോഡിൻ്റെ കാഴ്ചകളിലേക്ക്. കേരളത്തിൽ കഴിഞ്ഞ 3 ദശകത്തിലൂടെ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ വീടുകളിലേറെയും വിദേശ മലയാളികളുടേതാണ്. എലിവേഷൻ ഫീച്ചറുകളിലും അകമുറി സംവിധാനങ്ങളിലും അതിമനോഹാരിത നിറഞ്ഞ ഒട്ടേറെ വീടുകൾ വിദേശ മലയാളികളുടേതായി നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അത്തരത്തിലൊരു വീടാണ് ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മൂവാറ്റുപുഴ ടൗണിനരികെ കിഴക്കേക്കരയിലുള്ള മുണ്ടക്കൽ എന്ന വീട്. നോക്കൂ, ഇതാണ് ആ വീട്. ദുബായിൽ റീറ്റെയിൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ MM താഹയുടേതാണ് ഈ വീട്. ഈ വീടിൻ്റെ കാഴ്ചകൾക്കൊപ്പം വീട് നിർമ്മിക്കുന്നവർക്ക് മാർഗനിർദ്ദേശകമായി ഹോം ടിപ്സ് എന്ന സെഗ്മെൻറ്റും ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. ഇനി നമുക്ക് ആദ്യ സെഗ്മെൻറ്റ് കാണാം, ഹോം ഓഫ് ദ വീക്ക്. ബ്രിട്ടീഷ് ബംഗ്ലാവ് മാതൃകയിൽ നിർമ്മിച്ച അതിമനോഹരമായൊരു വീട് മൂവാറ്റുപുഴയ്ക്ക് സമീപം കിഴക്കേക്കരയിലാണ്. വൈദേശിക വാസ്തുകലയുടെ മനോഹാരിതയുമായി നിലകൊള്ളുന്ന ഈ വീട്, 20 സെന്റോളം വരുന്ന ഒരു പ്ലോട്ടിൽ 5500 സ്ക്വയർ ഫുട്ട് വലിപ്പത്തിലാണ് ഈ ഇരുനില മാളിക നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ മുറ്റവും മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വലിയ കാർപോർച്ചും ഭംഗിയേറിയ മുൻവരാന്തയുമൊക്കെയുള്ള ഈ വീടിന് അടിസ്ഥാന സൗകര്യമായി നൽകിയിരിക്കുന്നത് 4 കിടപ്പറകളാണ്. 4 കിടപ്പുമുറികളിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് 2 എണ്ണമാണ്. ഒന്നിത്, ഇതാണ് 2-ാമത്തേത്. ഈ ഫോർമൽ ലിവിംഗ് ഏരിയ, ഈ ഫാമിലി സിറ്റിംഗ് സ്പേസ്, ഈ കോർട്ട്യാർഡ് സ്പേസ്, ഈ ഡൈനിങ് ഏരിയ, അതിനടുത്തായി മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ വേർതിരിച്ച് നൽകിയ 2 അടുക്കളകൾ, പിന്നെ ഈ പ്രെയർ ഏരിയ എന്നിവയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഇതര സൗകര്യങ്ങൾ. ഈ സ്റ്റെയർകേസ് വഴി മുകളിലെത്തുമ്പോൾ ഈ ഫാമിലി സിറ്റിംഗ് സ്പേസ്, ഈ ഹോം തിയേറ്റർ റൂം, 2 കിടപ്പറകൾ എന്നിവയും നമ്മെ കാത്തിരിക്കുന്നു. മുകൾ നില കിടപ്പറകളിൽ ആദ്യത്തേതാണിത്, ഇതാണ് 2-ാമത്തേത്. അതിമനോഹരമായ എലിവേഷനും അസാധാരണ ഭംഗിയാർന്ന അകമുറി അലങ്കാരങ്ങളോടും കൂടിയ ഒരു വീടാണിത്. 20 വർഷമായി ദുബായ് നഗരത്തിൽ റീറ്റെയിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ MM താഹയുടേതാണ് ഈ വീട്. പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജന്മനാട്ടിലൊരു വീട് വേണമെന്ന കാഴ്ചപ്പാടിൽ 2 വീടുകൾ വാങ്ങിയിരുന്നെങ്കിലും അതൊന്നും തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളവയല്ല എന്നതിനാൽ അടുത്തിടെ ഇദ്ദേഹം നിർമ്മിച്ചതാണ് ബ്രിട്ടീഷ് മാതൃകയിലുള്ള എക്സ്റ്റീരിയർ ഫീച്ചറുകളോടുകൂടിയ ഈ വീട്. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ രംഗത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ്, ഇപ്പോൾ ഈ വീട് വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ 2 വീട് പർച്ചേസ് ചെയ്തിരുന്നു. അതൊന്നും എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു വീടായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ബെറ്റർ കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു വീട് പണിയണം എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ഇങ്ങനെ ഒരു വീടിനെ പറ്റി ചിന്തിച്ചതും. ഇവിടെ പുതിയ പ്ലോട്ട് വാങ്ങി ഇങ്ങനെ വീട് വയ്ക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. ഭാര്യ സൗദ, മക്കൾ ആമിന, ബിലാൽ, സലാൽ എന്നിവരുൾപ്പെട്ട 5-അംഗ കുടുംബമാണ് ശ്രീ താഹയുടേത്. അതിനാൽ ഒരു 4-ബെഡ്റൂം ഹൗസ് എന്ന മട്ടിലാണ് ഈ വീടൊരുക്കിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ മുറികളോടുകൂടിയ ഒരു വീട്.
ഈ വീടിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഞാനും വൈഫും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ ഒരു ഫോർ ബെഡ്റൂം വില്ല, കൺവീനിയൻസ് വില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു നീളം വരാന്തയും മറ്റ് കൺവീനിയൻസ് ആയിട്ടുള്ള ഇത് കോർട്ട്യാർഡ്, ഒരു ഫോർമൽ ലിവിങ് റൂം, ഫാമിലി ലിവിങ് റൂം, രണ്ട് ഒരു മെയിൻ കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും, അങ്ങനെ രണ്ട് കിച്ചൺ സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉള്ളത്, അതുകൂടാതെ ഒരു ഹോം തിയേറ്റർ സംവിധാനം മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എലിവേഷൻ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു എലിവേഷനായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. എനിക്കും എൻ്റെ വൈഫിനും എല്ലാം ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ശ്രീ താഹയുടെയും കുടുംബത്തിൻ്റെയും ഇത്തരം പാർപ്പിട സ്വപ്നങ്ങളെല്ലാം കൂട്ടിയിണക്കി നിർമ്മിച്ചതാണ് ഈ വീട്. 20 സെൻറ്റുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റെക്റ്റാങ്കുലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് പ്ലോട്ട്. വീതി കുറഞ്ഞ് പിന്നിലേക്ക് നീണ്ടുകിടക്കുന്ന പ്ലോട്ട്. പ്ലോട്ടിൻ്റെ ആ സവിശേഷതയ്ക്കനുസരിച്ചാണ് വീടൊരുക്കിയത്. പാതയോരത്തോട് ചേർന്ന് സവിശേഷമായി നിർമ്മിച്ച കോമ്പൗണ്ട് വാൾ, അതിൻ്റെ മധ്യത്തിലായി ഓട്ടോമാറ്റിക്കായി തുറന്നടയ്ക്കാവുന്ന ഗേറ്റ്, ഗേറ്റ് കടന്നാൽ കരിങ്കൽ വിരിച്ച മുറ്റം, മുറ്റത്തിനിരുപുറവുമായി ലാൻഡ്സ്കേപ്പ് ഗാർഡൻ. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വീടിന്റെ ബാക്കി കാഴ്ചകൾ. കേരളത്തിലെവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിലെവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. ഇടവേള കഴിയുന്നതുവരെ കാത്തിരുന്നതിന് നന്ദി. ഇനി കാണുക മൂവാറ്റുപുഴ കിഴക്കേക്കരയിൽ ശ്രീ എം എം താഹ നിർമ്മിച്ച മുണ്ടക്കൽ വീടിന്റെ ബാക്കി കാഴ്ചകൾ. ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് രീതിയിലുള്ള എക്സ്റ്റീരിയർ ഫീച്ചേഴ്സാണ് ഈ വീടിനുള്ളത്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസൃതമായ വിധത്തിൽ സ്ലോപ്പിംഗ് സ്റ്റൈൽ ടൈൽ റൂഫ് വില്ല എന്നതായിരുന്നു താഹയുടെ കാഴ്ചപ്പാട്. എന്നാൽ ടൈൽ റൂഫ് പാറ്റേണിൽ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ടച്ച് കൂടി നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാർപോർ ചേരിയ ഫ്ലാറ്റ് റൂഫ് പാറ്റേണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മധ്യത്തിലായി മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും വിധത്തിലാണ് കാർപോർച്ച്. കാർപോർച്ചിൻ്റെ റൂഫും വരാന്തയുടെ റൂഫും ഫ്ളാറ്റ് റൂഫിലൊരുക്കി പ്രത്യേക ഭംഗിയിലുള്ള പാരപ്പറ്റ് കൂടി നൽകിയത് എലിവേഷനെ കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. കാർപോർച്ച് റൂഫിന് പിന്നിൽ മുകളിലായി നൽകിയ ഗേബിൾ റൂഫും ഏറെ ആകർഷകമാണ്. വീടിൻ്റെ മുൻവശമാകെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നതാണ് വരാന്ത. ഇറ്റാലിയൻ മാർബിൾ ലേ ചെയ്താണ് വരാന്ത ഒരുക്കിയത്. ഇരുവശങ്ങളിലുമായി ഷൂറാക്കും നൽകിയിരിക്കുന്നു. ടീ ഷേപ്പിലുള്ള ഈ വരാന്തയുടെ ഒത്ത മധ്യയാണ് എൻട്രി ഡോർ. ഈ വാതിൽ തുറന്നാൽ വളരെ സുന്ദരമായി ഫർണിഷ് ചെയ്ത ഒരകത്തളത്തിലേക്കാണ് നാം എത്തുക. വാതിൽ തുറന്നാൽ ആദ്യം ഈ ഫോയറാണ്. ഫോയറിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ നല്ല പ്രൈവസി നൽകി ഒരുക്കിയ ഈ മുറിയാണ്. ഫോർമൽ ലിവിംഗ് ഏരിയയാണിത്. ഗസ്റ്റുകളെ ആദരിച്ചിരുത്താവുന്ന മനോഹരമായൊരു മുറി.
കമനീയമായ സോഫ സെറ്റുകൾ, ടീപ്പോയി, സുന്ദരമായ ജാലകവിരികൾ, ചുമരിന് അഴക് നൽകുന്ന വാൾപേപ്പർ വർക്കുകൾ, അതീവ ഹൃദ്യമാണ് ഇതിൻ്റെ ഫർണിഷിംഗ്. വീട്ടിലെ മറ്റ് മുറികളിലേക്ക് വിസിബിലിറ്റി കിട്ടാത്ത വിധം നല്ല പ്രൈവസി നൽകി നിർമ്മിച്ചതാണ് ഈ മുറി. പ്രധാന വാതിൽ തുറന്നെത്തുന്ന ഫോയറിൽ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ വിശാലമായ ഒരു ഉൾത്തളമാണ്. അതിലാദ്യം ഈ ഫാമിലി സിറ്റിംഗ് സ്പേസാണ്. തൊട്ടപ്പുറം ഒരു കോർട്ട്യാർഡ് ഏരിയയും നല്ല ഓപ്പണിംഗ് ഫീൽ ചെയ്യുന്ന ഒരിടം. വീട്ടുകാർക്ക് ഡേ ടൈമിൽ ഉപയോഗിക്കാവുന്ന വിധം ഒരുക്കിയതാണ് ഈ ഫാമിലി സിറ്റിംഗ് ഏരിയ. ഭംഗിയേറിയ സോഫകളും ടീപ്പോയിയും കാർപ്പറ്റും ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫ്ലോറിങ്ങും ഇവിടം സുന്ദരമാക്കുന്നു. തൊട്ടപ്പുറമുള്ള കോട്ടിയാട് ഏരിയയും നല്ലൊരു സിറ്റിംഗ് ഏരിയയാണ്. ഒരാട്ടുകെട്ടിലും സോഫകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഇവിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് കിട്ടാനായി ഒരു ഭാഗത്തെ ചുമരിന് പകരം വെർട്ടിക്കൽ പർഗോളയാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ചുമരുകളിൽ നീഷുകളും അതിൽ ക്യൂരിയോസും നൽകിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഹോംസിൽ ഒരു ഇടവേള കൂടി, ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക്. അതിനുശേഷം ഈ വീടിന്റെ ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. വീണ്ടും സ്വാഗതം ബ്യൂട്ടിഫുൾ ഹോംസിലേക്ക്. മൂവാറ്റുപുഴയിലെ മുണ്ടക്കൽ വീടിന്റെ ശേഷിക്കുന്ന കാഴ്ചകൾ കൂടി നമുക്കിനി കാണാം. കോട്ടിയാടിന്റെ ഇരുപുറവുമായാണ് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോർ കിടപ്പറകൾ നൽകിയിട്ടുള്ളത്. അതിലൊന്ന് ഇതാണ്, വിശാലമായ മുറി. ഫോം മെത്തകൾ നൽകിയുള്ള ഭംഗിയേറിയ ശയ്യാ സജ്ജീകരണം. കട്ടിലിന് ഇരുപുറവുമായി സൈഡ് ടേബിളുകൾ, ഭംഗിയാർന്ന കർട്ടനുകൾ, പിന്നെ ഡ്രസ്സിംഗ് ഏരിയ. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിലുള്ള ബാത്റൂം. ഇങ്ങനെ ഏറെ സുന്ദരമാണ് ഈ കിടപ്പറ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ കിടപ്പറ. ആകർഷകമായാണ് ഇതിൻ്റെയും ഫർണിഷിംഗ്. കസ്റ്റമേഡായ കട്ടിലും അനുബന്ധ സംവിധാനങ്ങളും, സുന്ദരമായ ഫോൾസ് സീലിംഗ് വർക്കുകൾ, മോഡേൺ ട്രെൻഡിലുള്ള ബാത്റൂം, അങ്ങനെ അഴകോടെ ഒരുക്കിയ കിടപ്പറ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ള അടുത്ത സജ്ജീകരണം
നിലയിലെ മറ്റ് സൗകര്യങ്ങൾ അതിലൊന്ന് ഇതാണ്. കമനീയമായി ഫർണിഷ് ചെയ്തതാണ് ഈ ബെഡ്റൂം. മുകൾ നിലയിലെ രണ്ടാമത്തെ കിടപ്പറ ഇതാണ്. അത്യാകർഷകമായാണ് ഇതിൻ്റെയും ഫർണിഷിംഗ്. സുന്ദരമായ ഫർണിഷിംഗ് വർക്കുകളാണ് ഈ വീടിൻ്റെ മനോഹാരിത. ടേക്ക് വുഡിൽ തീർത്ത ആകർഷകമായ സംവിധാനങ്ങൾ. ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സിലെ ശ്രീ ജിജോ ജോയിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയത്. അകത്തള ഭംഗിയുടെ സവിശേഷതകൾ കൊണ്ടും എക്സ്റ്റീരിയറിൻ്റെ സൗന്ദര്യം കൊണ്ടും ആരെയും ആകർഷിക്കുന്നൊരു വീട്. ഈ വീട് നല്ലൊരു വാസ്തു നിർമ്മിതിയാകുന്നത് അങ്ങനെയാണ്. എക്സ്റ്റീരിയർ ഫീച്ചറും ഇന്റീരിയർ അറേഞ്ച്മെന്റും ഒരുപോലെ മനോഹരമായ ഒരു വീട് അല്ലേ? ലക്ഷറി വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീടിനെ ഒരു മാതൃകയാക്കാം. ബ്യൂട്ടിഫുൾ ഹോംസിൽ ഇനി ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കാണ്. അതിനുശേഷം ഹോം ടിപ്സ് എന്ന സെഗ്മെന്റ് ഉണ്ട്, അതിനായി കാത്തിരിക്കുക. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. ഡിസൈൻ യുവർ ഡ്രീം ഹോം വിത്ത് ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് മേക്ക് യുവർ ഹോം എ റിയാലിറ്റി. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. വീണ്ടും സ്വാഗതം ബ്യൂട്ടിഫുൾ ഹോംസിലേക്ക്. വീട് നിർമ്മിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഹോം ടിപ്സ് എന്ന സെഗ്മെന്റ് ആണ് ഇനി. ഒരു വീട് നിർമ്മിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ പ്ലംബിംഗ് ജോലികൾ. ഇന്നത്തെ എപ്പിസോഡിലെ ഹോം ടിപ്സിൽ ചർച്ച ചെയ്യുന്നത് എങ്ങനെ പ്ലംബിംഗ് ജോലികൾ വളരെ നല്ല രീതിയിൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അക്കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ചീഫ് ആർക്കിടെക്ട് ശ്രീ എൻ വിഷ്ണു പ്രസാദ് ആണ്. കേൾക്കുക. ഒരു വീട് നിർമ്മാണം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്ലംബറിൻ്റെ ഹെൽപ്പ് ഏത് സ്റ്റേജിലാണ് നമുക്ക് ആവശ്യമുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് തീർന്നതിന് ശേഷമായിരിക്കും പലപ്പോഴും ആൾക്കാർ ക്ലയൻസ് ഈ പ്ലംബറെ സമീപിക്കുന്നത്. അപ്പോൾ ഒരു പ്ലംബറുടെ യൂസ് വരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആവശ്യകത ഉള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ വർക്കെല്ലാം തീർന്നതിന് ശേഷമാണ് ഒരു പ്ലംബറെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ഈ പ്ലംബിംഗ് ലൈൻസ് എടുക്കാനായിട്ട് നമ്മൾ ആ സ്ട്രക്ചറിൽ ഒരുപാട് ഡാമേജ് വരുത്തേണ്ടി വരും. ഡാമേജ് വരുത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സൺഷെയ്ഡിൻ്റെ അവിടെ അവർ ഡ്രില്ല് ചെയ്യും, അല്ലെങ്കിൽ റൂഫ് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് ഡ്രില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡ്രില്ല് ചെയ്തിട്ടായിരിക്കും ഇവർ കംപ്ലീറ്റ് പ്ലംബിംഗ് ലൈൻസ്, ഇപ്പോൾ ഓവർഹെഡ് ടാങ്കിലേക്ക് പോകുന്ന ലൈൻസ്, അല്ലെങ്കിൽ WC ഔട്ട്ലെറ്റ്സ്, അല്ലെങ്കിൽ ഷവറിൻ്റെ ഔട്ട്ലെറ്റ്സ് എല്ലാം
അപ്പോൾ അതിന് ശേഷമായിരിക്കും. ഇപ്പോൾ അങ്ങനെ ശേഷം ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറിന് ഒരുപാട്, അതിൻ്റെ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി തന്നെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലായിരിക്കും വരെ. അപ്പോൾ ഇങ്ങനെയല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഐഡിയൽ മെത്തേഡ് എന്ന് പറയാവുന്നത് നമ്മൾ അതിൻ്റെ അതാത് പ്രൊവിഷൻസ് അതാത് ടൈമിൽ ഇട്ട് പോവുകയാണെങ്കിൽ അതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു വീടിൻ്റെ പ്ലിന്ത് മുതൽ, പ്ലിന്ത് മുതലെന്ന് പറയാൻ കാരണം ഇപ്പോൾ പ്ലിന്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലിന്ത് ബീം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ റാൻഡം ട്രബിളിൽ ഒരു അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഇപ്പോൾ ആ ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ ടോയ്ലറ്റിൻ്റെ ഡബ്ല്യു സിയുടെ ഔട്ട്ലെറ്റ് ഇട്ട് പോകാൻ, അത് ഓൾറെഡി അതിൻ്റെ പ്രൊവിഷൻ ഇട്ട് പോയിട്ട് വേണം ആ പ്ലിന്ത് ബീമിൻ്റെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ സൺഷെഡ് കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലംബിംഗ് ലൈൻസും, അതായത് ഇപ്പോൾ വാട്ടർ ടാങ്കിലേക്കുള്ള ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, ഡബ്ല്യു സിയുടെ ഔട്ട്ലെറ്റുകൾ, ഷവറിൻ്റെ ഔട്ട്ലെറ്റുകൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ സോളാർ ഉണ്ടെങ്കിൽ അതും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ, അതിപ്പോൾ റൂഫ് കാസ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺഷെഡ് കാസ്റ്റിംഗ് ആയിക്കോട്ടെ, അപ്പോൾ അത് നമുക്കൊരു വാഴത്തട വെച്ചിട്ട് ഏറ്റവും ഐഡിയൽ എന്ന് പറഞ്ഞാൽ പ്ലംബറെ വിളിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ പ്ലംബറെ വിളിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്ലംബിംഗ് ലൈൻസും കൈയോടെ തന്നെ ഇട്ടു പോവുകയാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഡാമേജ് വരികയില്ല, എന്നാൽ നമുക്ക് ഫലത്തിലത് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ ചെയ്യാറുള്ള എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ ടാങ്കിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് പൈപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ഭിത്തി ബ്രിക്ക് മേസൺറി ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് പ്ലംബിംഗ് ലൈൻസ് എടുക്കുക. അപ്പോൾ എഗെയിൻ നമുക്ക് കുറച്ചും കൂടെ സ്ട്രക്ചറലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സ്ട്രക്ചറിന് ഒരു ഡാമേജ് വരില്ല. അപ്പോൾ ഒരു പ്ലംബറുടെ സേവനം എന്ന് പറയുന്നത് നമുക്ക് ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ടിങ് മുതൽ, അതായത് പ്ലിന്ത് മുതൽ അതിൻ്റെ എൻഡ് വരെ, ലാസ്റ്റ് ആ വർക്ക് തീരുന്നത് വരെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്ലംബറെ അതിന് ശേഷം, അതായത് വർക്ക് കഴിഞ്ഞതിന് ശേഷം, സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷമല്ല, എപ്പോഴും അതാത് ആ അതാത് സ്റ്റേജുകളിൽ തന്നെ ഒരു പ്ലംബറുടെ സേവനം നമ്മൾ ആക്ച്വലി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ഒരു സ്ട്രക്ചർ പണിയാൻ. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. ഡിസൈൻ യുവർ ഡ്രീം ഹോം വിത്ത് ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് മേക്ക് യുവർ ഹോം എ റിയാലിറ്റി. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9388504030. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9388504030. Design your dream home with Dream Space Designers and make your home a reality. ഒരു വീട്ടിൽ നമ്മൾ പ്ലംബിംഗ് ലൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്ലംബിംഗ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയുടെ നമുക്ക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒരു പ്ലംബിംഗ് ലൈൻസ് നമ്മൾ ഭിത്തി കൂടെ എടുക്കുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ക്വാളിറ്റി കുറഞ്ഞ ഒരു പൈപ്പാണ് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ഇതിൽ ഒരുപാട് എനിവേ നമ്മൾ ഇനിഷ്യലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളൊരു പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു എന്തെങ്കിലും കാരണവശാൽ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് കാരണം നമുക്ക് ഓയിൽ ടാങ്കിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന പൈപ്പിൽ കൂടെ വെള്ളം ആ ഭിത്തിയിൽ കംപ്ലീറ്റ് വീണ് ഡാംനെസ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇനി അതൊരു പ്ലംബറെ വിളിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ അതിനും എഗെയിൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇഷ്യൂസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തിരി കൂടുതലാണെങ്കിൽ പോലും എപ്പോഴും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പൈപ്പ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഒരു ISI ഗ്രേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇപ്പോൾ ഓരോ ഹോട്ട് വാട്ടർ ആണെങ്കിലോ കോൾഡ് വാട്ടറോ ഒക്കെ ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഗേജുള്ള പൈപ്പുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തിരി കൂടിയിട്ട് തന്നെ നമ്മൾ ആണെങ്കിൽ പോലും നമ്മൾ പ്ലംബിംഗ് ലൈൻസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലേക്ക് പോകുന്നതാണ് എപ്പോഴും ഐഡിയൽ. ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന തലവേദന എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിരിക്കും.
ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അതിമനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളും വീടിൻ്റെ നിർമ്മാണ വിശേഷങ്ങളും ഹോം ടിപ്സും ഒക്കെയായി ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ അടുത്ത എപ്പിസോഡ് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളെ തേടിയെത്തും. അതിനായി കാത്തിരിക്കുക. നന്ദി.